നമസ്കാരം. ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ നടി ഐഷ സുൽത്താന ഭരണകൂടം ലക്ഷദ്വീപിൽ പ്രയോഗിക്കുന്നത് ബയോവെപ്പണാണെന്ന് പറഞ്ഞിരുന്നു. ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പി നേതാവ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വാചകം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഐഷ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയും വിഷയം ചർച്ചയായതോടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും വീഡിയോയിലൂടെയും വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പരാമർശത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണിപ്പോൾ. ഇപ്പോൾ ഐഷയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ബയോവെപ്പൺ പ്രയോഗത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെയും വീഡിയോയിലൂടെയും വളരെ വ്യക്തമായ വിശദീകരണമാണ് ഐഷ സുൽത്താന നൽകിയതെന്നും അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തതിൽ പ്രസക്തിയില്ലെന്നും മുഹമ്മദ് ഫൈസൽ എം പി വ്യക്തമാക്കി. പരാമർശത്തിന് പിന്നാലെ ഐഷയ്ക്കെതിരെ വലിയ രീതിയിൽ സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അള്ളാഹു നൽകിയ അവസരമാണിതെന്നും മികച്ച രീതിയിൽ ഉപയോഗിക്കണം എന്നുമാണ് ലക്ഷദ്വീപിലെ ബി ജെ പി നേതാക്കൾ അബ്ദുള്ളക്കുട്ടിയോട് പറഞ്ഞത്. ഫൈസൽ എം പിയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബയോവെപ്പൺ പ്രയോഗത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വീഡിയോയിലൂടെയും വളരെ വ്യക്തമായ വിശദീകരണമാണ് ഐഷ സുൽത്താന നൽകിയത്. താൻ രാജ്യത്തിനോ ഇന്ത്യൻ സർക്കാരിനോ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനോ എതിരായല്ല ആ വാക്ക് ഉപയോഗിച്ചതെന്നും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ആ സ്ഥിതിക്ക് പിന്നെ അതിൻ്റെ മേലൊരു കേസിന് പ്രസക്തിയില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ രാജ്യത്തിനെതിരായി സംസാരിക്കണം. അത് ചെയ്തിട്ടില്ല എന്ന് ഐഷ സുൽത്താന തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലടക്കം ആവശ്യമുള്ള എല്ലാ പിന്തുണയും കൊടുക്കുക എന്നത് എം പി എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ്. താൻ അത് ചെയ്യുമെന്നും മുഹമ്മദ് ഫൈസൽ എം പി വ്യക്തമാക്കി. ബയോവെപ്പൺ പ്രയോഗത്തിൽ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കവരത്തി പോലീസ് ഐഷ സുൽത്താനക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപ് ബി ജെ പി പ്രസിഡന്റ് സി അബ്ദുൽ ഖാദർ ഹാജയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. നേരത്തെ തന്നെ ബി ജെ പിക്കാർ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണവുമായി ഐഷ സുൽത്താനയും രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ച ചാനൽ ചർച്ചയ്ക്കിടയിൽ ബയോവെപ്പൺ എന്ന പ്രയോഗം നടത്തിയതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഐഷ പറഞ്ഞിരുന്നു. ഒരു വർഷത്തോളമായി സീറോ കോവിഡായ ലക്ഷദ്വീപിൽ ഈ പ്രഫുൽ പട്ടേലും ആളുടെ കൂടെ വന്നവരിൽ നിന്നുമാണ് ആ വൈറസ് നാട്ടിൽ വ്യാപിച്ചത്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല എന്നറിഞ്ഞിട്ടും ആ കാര്യം ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ പ്രഫുൽ പട്ടേലിനെ അറിയിച്ചപ്പോഴും അതൊന്നും ചെവികൊള്ളാതെ മെഡിക്കൽ ഡയറക്ടറെ പോലും ഡീപ്രൊമോട്ട് ചെയ്ത ഈ പ്രഫുൽ പട്ടേലിനെ ഞാൻ ബയോവെപ്പണായി കമ്പയർ ചെയ്തു, അല്ലാതെ രാജ്യത്തെയോ ഗവൺമെൻറ്റിനെയോ അല്ല എന്നും ഐഷ പറഞ്ഞു. ബയോവെപ്പൺ പ്രയോഗത്തിൽ ഐഷ സുൽത്താനയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ നടത്തുന്ന സൈബർ ആക്രമണം ഗൂഢാലോചനയാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിഷയത്തിൽ ലക്ഷദ്വീപിലെ ബി ജെ പി നേതാക്കളും എ പി അബ്ദുള്ളക്കുട്ടിയും നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. അള്ളാഹു നൽകിയ അവസരമാണിതെന്നും മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്നുമാണ് ലക്ഷദ്വീപിലെ ബി ജെ പി നേതാക്കൾ അബ്ദുള്ളക്കുട്ടിയോട് പറയുന്നത്. ഇതിന് അനുകൂലമായ മറുപടിയാണ് അബ്ദുള്ളക്കുട്ടിയും നൽകുന്നത്. ദ്വീപിലെ നേതാക്കളോട് പ്രതിഷേധങ്ങൾക്ക് ദിവസവും സമയം നിശ്ചയിക്കൂ, കൂടുതൽ വീഡിയോകൾ ലഭിച്ചാൽ അയക്കണമെന്നുമാണ് അബ്ദുള്ളക്കുട്ടിയുടെ മറുപടി സന്ദേശം.